Hi friends, in the number discuss plus one in the public examiner, Engane Anangada, answer Chey under the Enna Kurushana, number in the Nokanada. Abida video like a bogan the number, Adinthana Parete, Ningade, plus one chemistry my bendapetta, plus one, plus two chemistry my bendapetta, Ella theory videosum, other exam oriented itla classagalum, pinned a practical videosum, number channel it under, Ellaverum. അത് എക്സാമിനനുസരിച്ച് ഓരോ എക്സാമിനും അനുസരിച്ച് നിങ്ങൾ ഓരോ വീഡിയോസും കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം എക്സാമിന് പോകാൻ. പ്ലസ് വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളാണെങ്കിൽ പോലും എക്സാം സീരീസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 14 ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് കൊണ്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളതൊരു ഫൈനൽ റൗണ്ട് പ്രിപ്പറേഷൻ പോലെ അതൊക്കെ ഒന്ന് നോക്കി പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രയോജനപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. വീഡിയോസ് എല്ലാം പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് പ്ലസ് വൺ ഫൈനൽ പബ്ലിക് എക്സാമിൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ പബ്ലിക് എക്സാമിന് എങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്കൊരു ആൻസർ ഷീറ്റ് കിട്ടും? ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കാണും, ഒരു ആൻസർ ഷീറ്റും നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നതാണ് നമ്മളിവിടെ നോക്കുന്നത്. ആദ്യമേ പറയട്ടെ, എക്സാമിന് പോകുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് മറന്നു പോകരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് എടുത്ത് നേരത്തെ തന്നെ കയ്യിൽ കരുതി വെച്ചേക്കണം. ഹാൾ ടിക്കറ്റ് കൊടുത്ത് തുടങ്ങിയിട്ടില്ല, അത് നിങ്ങളുടെ മോഡൽ എക്സാം തീരുന്നതിനോടനുബന്ധമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് സ്കൂളിൽ നിന്ന് കിട്ടും. അപ്പോൾ അതനുസരിച്ച് വന്ന് എല്ലാവരും ഹാൾ ടിക്കറ്റ് വാങ്ങണം. ഹാൾ ടിക്കറ്റ് വാങ്ങിയ ശേഷം അത് സേഫായിട്ട് സൂക്ഷിച്ച് വെക്കുക. എക്സാം തുടങ്ങുന്ന അന്ന് മുതൽ നിങ്ങളുടെ എക്സാമിന് എല്ലാ ദിവസവും നിങ്ങൾ ഹാൾ ടിക്കറ്റ് മറക്കരുത്. മസ്റ്റായിട്ട് അത് ഓർത്തിരിക്കുക. ഹാൾ ടിക്കറ്റ് കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളതാണ്, ഹാൾ ടിക്കറ്റിൽ എഴുതിയേക്കുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായി വായിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ ഓരോ എക്സാമിൻ്റെ ഡേറ്റുകൾ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ കലണ്ടറിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ വീട്ടിലെ കലണ്ടറിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡേറ്റിലൊന്നും കൺഫ്യൂഷൻസ് വരത്തില്ല. നിങ്ങൾ കൃത്യമായിട്ട് അതെല്ലാം ശ്രദ്ധിച്ചുകൊള്ളുക. പിന്നെ അതുപോലെ സമയം എത്ര ടൈമിലാണ് എക്സാം, ഓരോ ദിവസത്തെയും എക്സാം ഏത് ടൈമിലാണെന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ അതിനേക്കാൾ മുൻപ് സ്കൂളിലെത്തണം. നിങ്ങളുടെ കൃത്യസമയത്തല്ല എത്തേണ്ടത്, അതിനേക്കാൾ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഏത് ടൈമിലാണ് നിങ്ങളുടെ സ്കൂളിലെത്താൻ നിങ്ങൾക്ക് നിർദ്ദേശം തന്നിരിക്കുന്നത്, അതനുസരിച്ചുള്ള സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് സ്കൂളിലെത്തുക. അവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും, കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും പാലിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി വേണം എക്സാം എഴുതാൻ പോകേണ്ടത്. അപ്പോൾ നമ്മൾ പരീക്ഷാ ഹാളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ നിന്ന് ആൻസർ ഷീറ്റ് തരും. അപ്പോൾ ആൻസർ ഷീറ്റിനകത്ത് നമ്മൾ എങ്ങനെയാണ് ആൻസർ എഴുതുന്നത്, ആദ്യം എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ആൻസർ ഷീറ്റ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പിന്നെ അതിനകത്ത് ഫസ്റ്റ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് നിങ്ങളുടെ നെയിം ഓഫ് എക്സാമിനേഷനാണ്. അതായത് നെയിം ഓഫ് എക്സാമിനേഷൻ എഴുതണം. നെയിം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് പ്ലസ് വണ്ണിൻ്റെ ആണ്. പ്ലസ് വൺ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ സെപ്റ്റംബർ 2021. അതായത് നിങ്ങളുടെ എക്സാമിനേഷൻ്റെ പേര് എഴുതേണ്ടതാണ് പ്ലസ് വൺ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ സെപ്റ്റംബർ 2021. പിന്നെ ഒരു കാര്യം ഓർക്കുക, ഈ നെയിം ഓഫ് എക്സാമിനേഷൻ എന്നുള്ളത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ മെയിൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് വായിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ അതിനാണ്, ഹാൾ ടിക്കറ്റിൽ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ടാവും നിങ്ങളുടെ എക്സാമിനേഷൻ്റെ ആ പേരെന്ന് പറയുന്നത്. അതായത് പ്ലസ് വൺ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ സെപ്റ്റംബർ 2021 എന്ന് കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങളത് നോക്കി സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊന്നുമില്ലാതെ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ആദ്യം അത് ഫില്ല് ചെയ്യുക. പിന്നീട് രണ്ടാമതിനകത്ത് പറയുന്ന സബ്ജക്റ്റാണ്, രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആറാന്തിയത്തെ എക്സാമിന് പോകുമ്പോൾ നിങ്ങളുടെ ആറാന്തിയ എക്സാം ഉള്ളവർക്ക്, ആറാന്തിയ എക്സാം എല്ലാ സബ്ജക്റ്റുകാർക്കും കാണില്ല, അപ്പോൾ ആറാന്തിയത്തെ എക്സാം ഉള്ളവർ അവരുടെ ഹാൾ ടിക്കറ്റിൽ കൃത്യമായിട്ട് അവരുടെ സബ്ജക്റ്റിൻ്റെ പേരുണ്ടായിരിക്കും. ആ പേര് കൃത്യമായിട്ട് അതിൽ നോക്കി നിങ്ങളുടെ പിന്നെ മെയിൻ ഷീറ്റിലേക്ക് എഴുതുക സബ്ജക്റ്റ്. പിന്നീട് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഹാൾ ടിക്കറ്റിലുണ്ട്. അതായത് ഞാൻ അതാണ് പറയുന്നത്, ഹാൾ ടിക്കറ്റ് ഒരു കാരണവശാലും നിങ്ങൾ മറന്നു പോകരുത്. ഹാൾ ടിക്കറ്റ് കൊണ്ടുപോകണം. നമ്മുടെ ഐഡൻറ്റിറ്റി ആണ് ഹാൾ ടിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹാൾ ടിക്കറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ആൻസർ ഷീറ്റിൽ ആദ്യം ഫില്ല് ചെയ്യുന്നത്. അതായത് എക്സാമിൻ്റെ ഡേറ്റ്, അപ്പം ആറാന്തിയത്തെ എക്സാം ഉള്ളവർ പോകുമ്പോൾ അവരുടെ ആ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 6/9/2021 കൊടുക്കേണ്ടത്. ഇനി അത് കഴിഞ്ഞൊരു പേപ്പർ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടായിരിക്കും, അത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം ഏറ്റവും പ്രധാന അടുത്തത് രജിസ്റ്റർ നമ്പറാണ്. ഒരു കാരണവശാലും നമ്മൾ തെറ്റിക്കാൻ പാടില്ല രജിസ്റ്റർ നമ്പർ. അത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഫില്ല് ചെയ്യുക.
അപ്പോഴേ നിങ്ങളുടെ ആൻസർ ഷീറ്റ് കിട്ടുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജ് എന്ന് പറയുന്ന ആൻസർ ഷീറ്റിൻ്റെ ഫ്രണ്ട് പേജിൽ ഏറ്റവും താഴെയായിട്ടാണ് നിങ്ങൾ രജിസ്റ്റർ നമ്പർ എഴുതേണ്ടത്. അതായത് നെയിം ഓഫ് എക്സാമിനേഷൻ മുകളിൽ കാണും, ആ പേജിൻ്റെ ആദ്യം, ആ പേപ്പറിൻ്റെ ആദ്യം നെയിം ഓഫ് എക്സാമിനേഷൻ കാണും, പിന്നെ സബ്ജക്റ്റ് കാണും, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ കാണും. ഇത്രയും ഫില്ല് ചെയ്ത ശേഷം കുറച്ച് മാർക്ക് ഇടുന്ന കോളങ്ങളാണുള്ളത്. നിങ്ങളതൊന്നും ശ്രദ്ധിക്കേണ്ട, മാർക്ക് ഇടാനുള്ള കോളത്തിലൊന്നും നിങ്ങളൊന്നും ചെയ്യേണ്ട. ഏറ്റവും അടിയിൽ, ആ പേപ്പറിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ കാണും. രജിസ്റ്റർ നമ്പർ ഫിഗേഴ്സിലും കാണും, വേർഡ്സിലും എഴുതാൻ കാണും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് മസ്റ്റായിട്ട് മറന്നു പോകാതെ കൊണ്ടുവരണമെന്ന് പറയുന്നത് നമ്മളിതെല്ലാം ശ്രദ്ധയോടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ആണ്. ഒരു കാരണവശാലും നിങ്ങൾ ഹാൾ ടിക്കറ്റ് മറക്കാൻ ഇടവരരുത്. അപ്പോൾ ഹാൾ ടിക്കറ്റിനകത്ത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്തിരിക്കണം. എന്നിട്ട് രജിസ്റ്റർ നമ്പർ എഴുതുമ്പോൾ രണ്ട് രീതിയിലാണ് അവിടെ എഴുതേണ്ടത്. അത് ആദ്യം ഫിഗേഴ്സിൽ എഴുതണം, പിന്നെ തൊട്ട് താഴെ അതിൻ്റെ വേർഡ്സിൽ എഴുതണം. അപ്പോൾ അവിടെ ഓർക്കുക, ഫിഗേഴ്സ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം, ഒരാളുടെ രജിസ്റ്റർ നമ്പർ 1, 2, 3, 4, 5 ആണെന്ന് വെച്ചു. ഞാനങ്ങ് നേരത്തെ പറയുവാണ്, അപ്പം അങ്ങ് ഈ നമ്പർ ആകണമെന്നില്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ രജിസ്റ്റർ നമ്പർ കാണും. അപ്പോൾ 1, 2, 3, 4, 5 എന്ന രജിസ്റ്റർ നമ്പർ ആണെങ്കിൽ ഒരു ആ ഫിഗേഴ്സിൽ എഴുതുന്നിടത്ത് ഓരോരുത്തരത്തും ഓരോ കോളങ്ങൾ കാണും. ആ ഓരോ കോളത്തിലുമാണ് നമ്മൾ ഓരോ ഫിഗറും എഴുതേണ്ടത്. 1 ഒരു കോളത്തിൽ, അത് കഴിഞ്ഞ് 2, 3, 4, അങ്ങനെ കൃത്യമായിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ തെറ്റാതെ ഓരോ കോളത്തിലും എഴുതുക. എന്നിട്ട് അതിന് തൊട്ട് താഴെയാണ് അതിന് എന്ത് ചെയ്യേണ്ടത്, വേർഡ്സിൽ എഴുതാൻ പറഞ്ഞേക്കുന്നത്. വേർഡ്സിൽ എഴുതുമ്പോൾ 1 ആണ് ഫസ്റ്റ് ഡിജിറ്റ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, 1 തൊട്ട് താഴെ ONE 1, 2 തൊട്ട് താഴെ TW2 എന്ന് എഴുതുക. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ രജിസ്റ്റർ നമ്പർ തെറ്റിക്കരുത്. വളരെ ശ്രദ്ധയോടുകൂടി വീട്ടിൽ ഇരുന്നും നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഒന്ന് നോക്കി മനസ്സിലാക്കി അതിന് വേർഡ്സിലും ഫിഗേഴ്സിലും ഒക്കെ ഒന്ന് എഴുതി നോക്കിയിട്ട് വേണം എക്സാം ഹാളിൽ പോകാൻ. ഇനി ഒരാൾക്ക് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ തെറ്റിപ്പോകും എന്നൊരു തോന്നൽ വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മലയാളത്തിൽ വേർഡ്സിൽ എഴുതുന്നിടത്ത് മലയാളത്തിൽ എഴുതിയാലും മതി. 1 സ്ഥാനത്ത് 1 എന്നും, 2 എന്നുള്ളിടത്ത് 2 എന്നും, 9 ആണുള്ളതെങ്കിൽ 9 എന്നും കൃത്യമായിട്ട് മലയാളത്തിൽ എഴുതിയാലും മതി. തെറ്റരുത്, അത് മാത്രമേ ഉള്ളൂ നിർബന്ധം, തെറ്റാതെ എഴുതണം. ഇനി അഥവാ ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻവിജിലേഷന് നിൽക്കുന്ന ടീച്ചറിനെ അത് ടീച്ചറിനോടത് പറയണം. അതിന് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്തുകൊള്ളും. നിങ്ങൾ മാക്സിമം തെറ്റാതെ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതാൻ നിങ്ങൾ ശ്രമിക്കണം. അതിനാണ് നമ്മൾ ഹാൾ ടിക്കറ്റ് വരുമ്പോൾ ഹാൾ ടിക്കറ്റ് സ്കൂളിലെ ടീച്ചേഴ്സ് പറയുന്നതനുസരിച്ച് വന്ന് വാങ്ങിക്കൊണ്ടുപോയി അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കണം. അതിനകത്ത് കുറച്ച് ഇൻസ്ട്രക്ഷൻസും തന്നിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ട്. അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കി വേണം എക്സാം ഹാളിലേക്ക് നിങ്ങൾ പോകാൻ. അതോടൊപ്പം ഇനി ഒരു കേസും കൂടെ ഉണ്ട്. ആ പറഞ്ഞ നമ്മൾ രജിസ്റ്റർ നമ്പർ എഴുതുന്നതിനോട് അടുത്ത് തന്നെ ഒരു ക്വസ്റ്റ്യൻ കോഡ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു കോളം കൂടി കാണും. അതും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ്. ക്വസ്റ്റ്യൻ കോഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് ആദ്യം തരും. ആൻസർ ഷീറ്റിൽ നിങ്ങൾ ഈ പറഞ്ഞ ഇത്രയും, അതായത് നെയിം, സബ്ജക്റ്റ്, ഡേറ്റ്, തെറ്റാതെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതിന് ശേഷം മാത്രം എഴുതേണ്ടതാണ് ക്വസ്റ്റ്യൻ കോഡ്. ക്വസ്റ്റ്യൻ കോഡ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അതിൽ വലത്, പിന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഏറ്റവും മുകളിൽ വലതുവശത്തായിട്ട് ക്വസ്റ്റ്യൻ കോഡ് കാണും. ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് FY എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ കോഡ് കാണും. ആ ക്വസ്റ്റ്യൻ കോഡ് തെറ്റാതെ അതിൽ നോക്കി നിങ്ങൾ ആൻസർ ഷീറ്റിലേക്ക് എഴുതുക. ഇനി എക്സാം തീരുമ്പോൾ, എക്സാം തീരുമ്പോൾ അതിനകത്ത് ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിയ, നമ്മൾ മെയിൻ ഷീറ്റ് വാങ്ങും. മെയിൻ ഷീറ്റ് വാങ്ങിയ ശേഷം പിന്നീട് നമ്മൾ അഡീഷണൽ ഷീറ്റുകൾ വാങ്ങും. അതായത് മെയിൻ ഷീറ്റിൽ ഉള്ള പേജസ് പോരാതെ വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി നമ്മൾ അഡീഷണൽ ഷീറ്റ് വാങ്ങും. അപ്പോൾ അഡീഷണൽ ഷീറ്റിനകത്ത് ഒരു അഡീഷണൽ ഷീറ്റ് തരുമ്പോഴത്തേക്ക് അതിനകത്ത് 4 പേജ് ഉൾപ്പെടുന്ന ഒരു അഡീഷണൽ ഷീറ്റ് ആയിരിക്കും തരുന്നത്. അതിനെ നമ്മൾ ഒന്നെന്ന് കൊടുക്കും. അഡീഷണൽ ഷീറ്റിൻ്റെ മുകളിൽ ഒരു കോളം കാണും, അവിടെ നമ്മൾ അഡീഷണൽ ഷീറ്റിൻ്റെ എണ്ണം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മെയിൻ ഷീറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അഡീഷണൽ ഷീറ്റ് ആദ്യം വാങ്ങുന്നതിനകത്ത് 1 എന്ന് കൊടുക്കുക, 1 എന്ന് കൊടുക്കുക. പിന്നെ അടുത്ത, അത് തീർന്നു കഴിയുമ്പോൾ അടുത്ത അഡീഷണൽ ഷീറ്റ് മേടിക്കുകയാണെങ്കിൽ അതിന് 2 എന്ന് കൊടുക്കുക. ഇങ്ങനെ അഡീഷണൽ ഷീറ്റിൻ്റെ നമ്പർ കൃത്യമായിട്ട് ഇട്ടു പോകണം, തെറ്റിപ്പോകരുത്, അത് ശ്രദ്ധിച്ചുകൊള്ളുക. ഇനി എക്സാം തീർന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യുക, ബാലൻസ് പേപ്പേഴ്സ് ഏതെങ്കിലും ഈ അഡീഷണൽ ഷീറ്റ് വാങ്ങിയതിനകത്ത് ഏതെങ്കിലും പേജസ് ബാലൻസ് ആയിട്ടുണ്ട്, നമ്മൾ എഴുതാത്ത ഉണ്ടെങ്കിൽ അതിന് വെട്ടിയിട്ട് ക്യാൻസൽഡ് എന്ന് എഴുതണം. അതും നിങ്ങൾ മറക്കരുത്. ഏറ്റവും ലാസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് ക്യാൻസൽഡ് എന്ന് എഴുതുക. പിന്നെ നിങ്ങൾ ടോട്ടൽ അഡീഷണൽ ഷീറ്റ് എത്ര എണ്ണം വാങ്ങിയിട്ടുണ്ട്, ആ ടോട്ടൽ അഡീഷണൽ ഷീറ്റുകളുടെ എണ്ണം നമ്മുടെ മെയിൻ ഷീറ്റിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ, ഒരു മെയിൻ ഷീറ്റിൻ്റെ തൊട്ട് മുകളിൽ, അതായത് മെയിൻ ഷീറ്റിൻ്റെ ഫസ്റ്റ് പേജിൻ്റെ തൊട്ട് മുകളിൽ ഏറ്റവും ടോപ്പിലായിട്ട് അഡീഷണൽ ഷീറ്റിൻ്റെ എണ്ണം എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര അഡീഷണൽ ഷീറ്റ് വാങ്ങിയോ അതിൻ്റെ നമ്പറും എക്സാം തീരുന്ന സമയത്ത് അതിൻ്റെ ടോപ്പിൽ എഴുതിയിരിക്കണം.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആൻസർ ഷീറ്റ് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം. നിങ്ങൾക്കൊരു ആൻസർ ഷീറ്റ് തരും. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് കയ്യിൽ കരുതിയിരിക്കണം. ആ ഹാൾ ടിക്കറ്റിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ നെയിം ഓഫ് എക്സാമിനേഷനുണ്ട്, അതുപോലെ നിങ്ങളുടെ ഓരോ ദിവസവും നടക്കുന്ന എക്സാം, നിങ്ങളുടെ എക്സാമിൻ്റെ ഡേറ്റ്, കൃത്യമായിട്ട് നിങ്ങളുടെ എക്സാമിൻ്റെ ഡേറ്റ്, ആ ഡേറ്റിൽ നടക്കുന്ന സബ്ജക്റ്റ്, ടൈം ഓഫ് എക്സാമിനേഷൻ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ കാണും. പിന്നെ അത് കൂടാതെ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്, അത് വായിച്ചു നോക്കി വേണം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. പിന്നീട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. രജിസ്റ്റർ നമ്പർ ഫില്ല് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ രജിസ്റ്റർ നമ്പർ ഫില്ല് ചെയ്യുക. പിന്നീട് ക്വസ്റ്റ്യൻ കോഡുണ്ട്, ടോട്ടൽ അഡീഷണൽ ഷീറ്റ്. പിന്നെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ, എക്സാമിന് എഴുതി തീർന്നു കഴിയുമ്പോൾ പേപ്പറിന് എക്സ്ട്രാ പേപ്പർ, എഴുതാത്ത പേപ്പർ വല്ലതും ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് ടോയിൻ ചെയ്യണം. അതായത് അഡീഷണൽ ഷീറ്റ് വാങ്ങിയവരും വാങ്ങാത്തവരും, അതായത് മെയിൻ ഷീറ്റ് മാത്രമേ എഴുതിയുള്ളൂ എന്ന് കരുതുക, അഡീഷണൽ ഷീറ്റ് വാങ്ങിയില്ല, അങ്ങനെയുള്ളവരും എന്ത് ചെയ്യണം, ആ മെയിൻ ഷീറ്റിൻ്റെ ആ കെട്ട് ടോയിൻ ചെയ്ത് നല്ല നൂലിട്ട് കെട്ടി തന്നെ വേണം തിരിച്ചു കൊടുക്കേണ്ടത്. അപ്പം മെയിൻ ഷീറ്റ് മാത്രമേ ഉള്ളെങ്കിൽ പോലും നിങ്ങൾ ടോയിൻ ചെയ്യണം. അഡീഷണൽ ഷീറ്റ് വാങ്ങിയവർ തീർച്ചയായിട്ടും അതും അഡീഷണൽ ഷീറ്റും മെയിൻ ഷീറ്റും കൂടെ വെച്ച് ടോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിയും. എല്ലാവിധ ആശംസകളോടെ